നമസ്തേ. നേച്ചർ ലൈഫ് കോഴ്സിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. പ്രിയരെ, നേച്ചർ ലൈഫ് കോഴ്സിലൂടെ നാം ഒത്തിരി വ്യക്തികളെ പരിചയപ്പെട്ടു. ഇവരെല്ലാവരും നേച്ചർ ലൈഫ് കോഴ്സിലൂടെ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അനുഭവങ്ങൾ നാം കേട്ടും പറഞ്ഞും മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യൻ ജനിക്കുന്നത് പ്രകൃതിയുമായി സമരസപ്പെട്ട ഒരു ജീവനോടെയാണ്. എവിടെയാണ് അവന് പിഴയ്ക്കുന്നത്? എങ്ങനെയാണ് അവൻ്റെ കാലുകൾ ഇടറിപ്പോകുന്നത്? ആരാണ് അതിനുത്തരവാദി? ഇതിനുത്തരം കണ്ടെത്താനായി നാം ശ്രമിച്ചുകൊണ്ടിരിക്കും തോറും, അതിൻ്റെ ആഴത്തിലേക്ക് ചെല്ലും തോറും നാം ഇതറിഞ്ഞറിഞ്ഞ് വരുന്നതിൽ ഒരുപാട് വൈകിട്ടായിരിക്കും. അതോ അപ്പോഴേക്കും നമ്മുടെ ശരീരവും മനസ്സും രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടിരിക്കും. അതുതന്നെയാണ് മനുഷ്യൻ്റെ ദുര്യോഗവും. നമുക്കറിയാം, അമ്മയുടെ മുലപ്പാൽ കുടിച്ച് മാത്രമാണ് ഒരു കുഞ്ഞ് വളരുന്നത്. ആ സമയം അവൻ എല്ലാ രോഗങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ്. ആ ഒരു ചിട്ടയിൽ നിന്ന് വ്യത്യാസം വരുമ്പോഴാണ് അവനിൽ രോഗങ്ങൾ, അല്ലെങ്കിൽ അവനിൽ അസ്വസ്ഥതകൾ, അവനിൽ ശരീരത്തിലെ ആവശ്യമില്ലാത്ത മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുലപ്പാലിൽ നിന്നുള്ള അവൻ്റെ ആഹാര വ്യതിയാനത്തിൽ നിന്നും ഇങ്ങനെ അവൻ രോഗങ്ങൾക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കുടുംബം, അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ സമൂഹം, മതം, എല്ലാം ഇതിന് അടിസ്ഥാനമായി കൊണ്ടിരിക്കുകയാണ്. പലതും ഇതിന് ഘടകങ്ങളായി വരുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം അവൻ സ്വയം ചിന്തിച്ച് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അവൻ ഒരുപാട് വൈകിയിരിക്കും. ഇതാ ഇന്ന് നമുക്ക് നമ്മളോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഒരു സുഹൃത്ത് എത്തിയിട്ടുണ്ട്. എന്താണ് പേര്? ഷൈനി. ഷൈനി, നമസ്തേ. നമസ്കാരം. ഷൈനിയുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് ചളിക്കോട്ടെന്നൂർ. ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ? അടുത്ത് ഇവിടെ ഇപ്പോൾ ചികിത്സയ്ക്ക് വന്നിട്ട് എത്ര നാളായി? ഞാനിവിടെ വന്നിട്ട് ഇന്നത്തേക്ക് 20 ദിവസം. ഇവിടെ താമസിച്ച് തന്നെയാണ് ചികിത്സ അല്ലേ? ചികിത്സ. എന്താണ് ഷൈനിയുടെ ഈ നേച്ചർ ലൈഫിലേക്ക് വരുവാനുള്ള കാരണങ്ങൾ എന്താണ്? അത് നേരത്തെ തന്നെ അതിൽ നേച്ചർ ലൈഫിൽ ഇതായിരുന്നോ, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു ചികിത്സ സ്വീകരിക്കാനായിട്ട് എന്താ കാരണം? നേരത്തെ തന്നെ നേച്ചർ ലൈഫിനോട് താല്പര്യമുണ്ട്, പക്ഷെ അത് വേണ്ട രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. തിരക്കിനിടയിൽ, ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ പറ്റിപ്പോയതായിരിക്കാം. പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ച് കുട്ടികളൊക്കെ ഒരുമാതിരിയായി, ഞങ്ങളുടെ ബാക്കിയുള്ള സാമ്പത്തിക അടുത്തകളൊക്കെ ഭദ്രമായി, ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ഞങ്ങളൊരു തിരക്കുള്ള ഫാമിലി ആയിരുന്നു. എന്ന് വെച്ചാൽ പുള്ളി ഹസ്ബൻഡ് ദുബായിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഞങ്ങളിവിടെ ഒരു ചെറിയ ബിസിനസ് കെട്ടിപ്പടുത്തി. പിന്നെ അതിൽ നിന്നുകൊണ്ട് എപ്പോഴും മനുഷ്യർക്ക് നേടണം എന്നുള്ളൊരു ഇതുള്ളതാണ്. അപ്പം നമ്മളുടെ സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം ഭദ്രതയിലെത്തി, കുട്ടികൾക്ക് വേണ്ട അത്ര വിദ്യാഭ്യാസം കൊടുത്തു. കുട്ടികൾക്ക് മോൾക്ക് ജോലിയായി, മോളുടെ വിവാഹം കഴിഞ്ഞു. മോനാണെങ്കിൽ ഇത് അതിനിടക്ക് നോക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ നോക്കേണ്ട. ആഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റിങ്ങും കഴിയുന്ന പച്ചക്കറികളും, ആഴ്ച 2 ദിവസം മാത്രമേ മീൻ കൂട്ടത്തുള്ളൂ. പിന്നെയാണെങ്കിൽ ഇറച്ചി കഴിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, കഴിക്കണമെന്ന് ആഗ്രഹം വരുമ്പോൾ പുറത്തു പോയി കഴിക്കും. വീട്ടിൽ വാങ്ങിക്കുകയോ ഉണ്ടാക്കുകയോ വീട്ടിൽ വെച്ച് വാങ്ങിച്ച് കഴിക്കുകയോ ചെയ്യില്ല. അത് ഈ ഇത് ഒഴിവാണെന്നോ എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് അങ്ങനെ ചെയ്ത്. ഇതേ ഞങ്ങൾ 10 വർഷം ഈ വീട് വെച്ചിട്ട് ഈ 10 വർഷത്തിൽ ഒരു ദിവസം പോലും വീട്ടിലിത് പാകം ചെയ്തിട്ടില്ല. അത് ശരി. അത് അത്രയ്ക്കും സമയക്കുറവുണ്ടായിരുന്നോ? സമയ പാകം ചെയ്യും, ഇറച്ചി ഈ നോൺ വെജ് ഇറച്ചി പാകം ചെയ്തിട്ടില്ല. എനിക്കറിയത്തുമില്ല. കല്യാണം കഴിച്ച ഉടനെ എന്നോട് പറഞ്ഞു, നമുക്ക് പിൽക്കാലത്ത് പ്രകൃതിയിലേക്ക് വരണതാണ്, അപ്പം അതുകൊണ്ട് ഇറച്ചിയുടെ ആയതൊക്കെ ഇവിടുന്നേ ഉപേക്ഷിച്ചിട്ട് പോകുന്നോളാരാണ് പറഞ്ഞത്. എൻ്റെ വീട്ടിൽ നിന്നേ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നോളാരാണ്. കല്യാണം നടക്കുമ്പോൾ തന്നെ അല്ലേ? അപ്പം വീട്ടിൽ ഈ ഷൈനയുടെ വീട്ടിൽ ഇതിനെപ്പറ്റി വല്ല അവർക്ക് വല്ല അവബോധം ഉണ്ടായിരുന്നു? ഈ അവർക്കൊന്നും ഒരു അവബോധവും ഇല്ല. അവരിപ്പോൾ കുട്ടികൾ മോൾക്കൊക്കെ കുറച്ച് ഞങ്ങൾ നോക്കിയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു അലുമിനിയം പാത്രത്തിൽ ഇപ്പോൾ ഒരു ഭക്ഷണം പാകം ചെയ്യില്ല. പിന്നെ മൺപാത്രവും സ്റ്റീൽ പാത്രവും മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇപ്പം എൻ്റെ വീട്ടിൽ വന്ന് നോക്കിയാലും അത് അറിയാൻ പറ്റും. ഒരു അങ്ങനെയുള്ള ഒരു പാത്രങ്ങളുമില്ല, നോൺ സ്റ്റിക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല.
എങ്ങനെ പൊതുവേ വീട്ടിൽ വെച്ചും ഇപ്പൊ ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ വെച്ചും വെജിറ്റബിൾസ് ആണോ കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അതെല്ലാവരും അതിനോട് യോജിച്ച് വരുന്നുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ ഞാൻ 8 വർഷം ഉണ്ടായിരുന്നു. 8 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ മീനും ഇറച്ചിയൊക്കെ കഴിക്കും. പക്ഷേ ഞങ്ങള് ഭർത്താവും ഞാനും കുട്ടികളും കഴിക്കാറില്ല. പിന്നെ അതിനൊക്കെ ഇത്തിരി മാറ്റം വന്ന കുട്ടികൾ ഈ ഹോസ്റ്റലിൽ പോയി പുറത്തേക്കൊക്കെ പഠനത്തിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാണ് ഈ വേറെയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തി തുടങ്ങി. ആ ഒരു ജീവിത ശൈലിയിലൂടെ കുറേ ആ രീതി തുറന്നപ്പോഴാണ് ഈ അസുഖങ്ങൾ ഉണ്ടായത് എന്ന് വെച്ചാൽ എനിക്ക് മാത്രമേ അസുഖങ്ങളുള്ളൂ. ശരി. ഇപ്പൊ ഹസ്ബൻഡിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും കാര്യമായ അസുഖങ്ങളൊന്നും പനി പോലും പനി പോലും വരാറില്ല. വന്നാൽ തന്നെ അവര് ഫാസ്റ്റിങ്ങിലൂടെയാണ് അത്. പിന്നെ ഒട്ടും മാറിൻ്റെ മരുന്ന് വേണ്ടിയേ തീരുമെന്ന് പറയുമ്പോൾ ഒരു ഹോമിയോ മെഡിസിൻ എടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഒരു ഹെൽത്തിനെ പറ്റി ഒരു കോൺഷ്യസ് ആണ്, അവര് ഒരു അവബോധമുണ്ട് ആരോഗ്യത്തെ കുറിച്ച്. ആരാണ് ഈ നേച്ചർ ലൈഫിലേക്ക് വരാനായിട്ട് ആരാ ഉപദേശിച്ചത്? അത് ഞാൻ പുള്ളിക്കാരൻ പുറത്തായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഏതോ കൂട്ടുകാർ പറഞ്ഞാണ് അങ്ങനെ അവിടുന്ന് ഒത്തിരി ബുക്സൊക്കെ വാങ്ങിച്ച് വായിച്ചാണ് പുള്ളിക്കാരനെ ഇതിലേക്ക് വന്നത്. ഇവിടുത്തെ ചികിത്സ തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ഭേദമായിട്ടുണ്ടോ? ഭേദമുണ്ട്. അല്ല, ഉണ്ട്. എനിക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് മെഡിസിൻസ് എല്ലാം കഴിച്ചു, നോർമലായിട്ടാണ് നിൽക്കണത്. എന്നാലും നമുക്ക് ശരീരത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. രാത്രി കിടന്നാൽ ഉറക്കമില്ല, കൈകളിലൊക്കെ ഇപ്പൊ ഭയങ്കര പേശി വലിവ്, എന്താണെന്നൊന്നും അറിയത്തില്ല. പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ്. കുറേ നാളായി ഇങ്ങനെ വന്നെ വന്ന് നിന്ന് ചികിത്സിക്കണമെന്ന് പറയുമ്പോൾ തിരികെ പോകും. 2 പ്രാവശ്യത്തിന് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്നൊക്കെ ഇവിടെ കിടത്തി ചികിത്സ വേണമെന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് തിരികെ പോവും. ഇപ്പം പിന്നെ ഈ പ്രാവശ്യവും വന്നിട്ട് അങ്ങനെ തിരികെ പോയതാണ്. അപ്പം ഇവിടെ വന്നതിൻ്റെ തലേ ദിവസം എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നിയപ്പോൾ അവരെ പിടിച്ച പിടിയാൽ എന്നെ കൊണ്ടു ഇവിടെ ആക്കിയതാണ്. അപ്പോൾ ഈ രോഗങ്ങൾ, അസ്വസ്ഥതകളും മറ്റ് ശാരീരിക അസ്വസ്ഥതകളൊക്കെ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഏകദേശം? ഒരു 2.5 വർഷം. ഈ എൻ്റെ ആക്സിഡൻ്റ് എനിക്ക് ഒരു 3 വർഷം മുന്നേ ഒരു സ്കൂട്ടർ ആക്സിഡൻ്റ് ഉണ്ടായി. അത് കഴിഞ്ഞ് എൻ്റെ നടു കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞ് അലോപ്പതിയാണ് ആദ്യം ചെയ്തത്. പിന്നെ അവർ ഓപ്പറേഷനിലേക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ആയുർവേദ ചികിത്സയിലേക്ക് മാറുകയാണ് ചെയ്തത്. ആയുർവേദ ചികിത്സ കൊണ്ട് 1.5 വർഷം ചെയ്തു. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, മുന്നോട്ടങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊക്കെ പിന്നെയും ഞാൻ 1-2 പ്രാവശ്യം വീണു. പിന്നെയും നടുവ് കംപ്ലൈൻ്റ് ആയി. അത് ഈ പ്രാവശ്യം അതുകൊണ്ട് ഞാൻ ആയുർവേദ ചികിത്സക്ക് പോയില്ല. എനിക്ക് എന്തും ചെയ്യുമ്പോൾ അസുഖങ്ങൾ വരുമോ, ഇനിയും വേറെ ഉള്ളത് കയറി പിടിക്കുമോ എന്നൊരു സംശയം. പിടിക്കാനൊന്നും ഇല്ല, ഉള്ളതെല്ലാം ആയിട്ടുണ്ട്. അങ്ങനെ സംശയത്താല് ഞാൻ ഹോമിയോ മെഡിസിനാണ് എടുത്തത്. അങ്ങനെ ഹോമിയോ മെഡിസിൻ കൊണ്ട് ഫുൾ മാറിയെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും കുറച്ച് മാറി. അതിനോടുകൂടി ഫിസിയോതെറാപ്പി കൂടി ഇവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മാറി അങ്ങനെ നിൽക്കും. അപ്പോൾ ഈ 2.5 കൊല്ലത്തെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഇപ്പോൾ ഈ 20 ദിവസം കൊണ്ട് ഏകദേശം നല്ലോണം മാറിയിട്ടുണ്ട് അല്ലേ? പോറായോ ഇവിടുന്ന്? ഞാൻ ചോദിച്ചിട്ടില്ല ഡോക്ടറോട്. ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞത് ഡോക്ടർ എന്ന് പോവാൻ പറയണം അന്ന് പോന്നാൽ മതി എന്നാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയും ഇനി വീട്ടിൽ ചെന്നത് തെറ്റിച്ച് ഒന്നും ഇതുണ്ടാവുന്ന വെച്ചാൽ അടുക്കള കൈകാര്യം ചെയ്യണ ഞാനാണ്. എന്റാക്കുമ്പോ ചിലപ്പോ കഴിക്കണമെന്നൊക്കെ തോന്നും. അതുകൊണ്ട് അവര് കഴിയുന്നത് ഇവിടെ നിന്നും മാറി അതിനോടൊക്കെ ഇണങ്ങിയിട്ടൊക്കെ വന്നാ മതി എന്നുള്ളൊരു ചിന്ത അവർക്കും ഉണ്ട്. അപ്പൊ എല്ലാവരും തൃപ്തരാണ് വീട്ടിലും? എല്ലാവരും ചികിത്സയിൽ വളരെ തൃപ്തിയാണ്. ഇത് ഇനി കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു മനസാന്നിധ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഒരു മനഃശക്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല വിശ്വാസം ഉണ്ടല്ലേ, നേച്ചർ ലൈഫിൽ കൂടെ തന്നെ ജീവിച്ച് പോവാന്നുള്ളത്. അപ്പോൾ വലിയ സന്തോഷം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദൃഢവിശ്വാസത്തോടുകൂടി സ്വന്തം ശരീരത്തെയും ഒപ്പം വീട്ടിലെ ആരോഗ്യം മൊത്തം ആരോഗ്യത്തെയും നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഷൈനിക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. നന്ദി. നമസ്കാരം.